എറണാകുളം ജില്ലാ കളക്ടറായി NSK ഉമേഷ് ചുമതലയേറ്റു. രാവിലെ 9:45 കളക്ടറേറ്റിലെത്തിയ പുതിയ ജില്ലാ കളക്ടറെ ADM ഷാജഹാന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് ചുമതലയേറ്റ ശേഷം കളക്ടർ പറഞ്ഞു. ബ്രഹ്മപുരത്ത് മുൻ കളക്ടർ ഡോക്ടർ രേണുരാജ് തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ തുടരും. ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ദീർഘകാല പരിഹാരത്തിനായി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടീം എറണാകുളവുമായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കോർപ്പറേഷന്റെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ പ്രശ്നം പരിഹരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഒരു കളക്ടർക്ക് പ്രത്യേക സാഹചര്യങ്ങൾ കുറേ ഉണ്ടാവും. എല്ലാ ജില്ലയിലും പല ചലഞ്ചസ് ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ ബ്രഹ്മപുരം അവിടെ ഈ ഫയർ തീപിടുത്തം തീർച്ചയായും ഓൾറെഡി ഒരു നല്ല പ്ലാൻ ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് കളക്ടർ രേണുരാജ് ഓൾറെഡി ഒരു നല്ല ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് എക്സിക്യൂഷനിൽ ഉള്ളപ്പോഴാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. സോ ഞാനത് കണ്ടിന്യൂ ചെയ്യും. ഷോർട്ട് ടേം ആയിട്ട് ആ പ്ലാൻ ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ കറക്റ്റായിരിക്കും. പിന്നെ ലോങ് ടേം ആയിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് പഠിക്കാം, ഒന്ന് രണ്ട് ദിവസം പഠിക്കാം. ഇല്ല, വിൽ വർക്ക് ആൻഡ് ബിൽഡ് കോൺഫിഡൻസ്. നമ്മൾ ഇതൊരു ഇല്ല, എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ ജനങ്ങൾ, നമ്മുടെ ജില്ലാ ഭരണകൂടമായാലും കോർപ്പറേഷൻ ആയാലും ഇവിടെയുള്ള എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇവിടെ പ്രവർത്തിക്കണുള്ളൂ, പ്രവർത്തിച്ച് വരണുള്ളൂ. സോ ഇതിൽ കോൺഫിഡൻസ് ബിൽഡിങ്ന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാവും. ആൻഡ് തീർച്ചയായിട്ടും ഈ വരുന്ന ദിവസങ്ങളിൽ വിൽ ഗോ ഫോർവേഡ്. ആൻഡ് തീർച്ചയായിട്ടും ഒരു പരിഹാരം, ഒരു ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഫയർ റിലേറ്റഡ് ആയിട്ട് ഒരു ടെമ്പററി സൊല്യൂഷനും അതുമാത്രമല്ലാതെ ഒരു പെർമനൻ്റ് പരിഹാരമോ ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും ഒരു ടീമായിട്ട്, ടീമെന്ന് പറഞ്ഞാൽ ജില്ലാ ഭരണകൂടം കോർപ്പറേഷൻ മറ്റു മാത്രമല്ല ഒരു ടീമെന്ന് പറയുന്നത്, ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് ഒഫീഷ്യൽസ്, കോർപ്പറേഷൻ, പിന്നെ ഇവിടെ ഉള്ള മീഡിയ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പിന്നെ പൊതുജനങ്ങൾ എല്ലാവരുമാണ് ഒരു ടീം. ഇവിടെയുള്ള എല്ലാ എനിക്ക് ഇപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന ദിവസം എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ടീം എറണാകുളമായിട്ട് പ്രവർത്തിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഈ ഇപ്പോഴുള്ള ഈ സാഹചര്യം അത് അതിജീവിച്ച് ഒരു ബെറ്റർ ടുമോറോക്ക് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി അതിനുവേണ്ടി വർക്ക് നടന്നു വരുന്നുണ്ട്. അതും നമുക്ക് മേലും മുന്നോട്ട് പോകാം, പക്ഷേ ആസ് എ ടീം. അതാണ് എനിക്ക് പറയാനുള്ളത്.